എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. മസാലപ്പൊടികളൊന്നും ചേർക്കാതെ വറുത്തരച്ച ഗ്രീൻ പീസ് കറി. സാധാരണ നമ്മൾ കടലയൊക്കെയാണ് വറുത്തരച്ച് വെക്കാറ്. അപ്പോൾ അതേ ടേസ്റ്റിൽ പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക, അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് ഡ്രൈ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അതൊരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഉപ്പ് ചേർക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 6-7 ചുവന്ന മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുളക് ഫ്രൈ ആയ ശേഷം നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് പച്ചമല്ലി ചൂടാക്കിയെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളാണ് ഞാൻ എടുത്തത്. അത് നന്നായിട്ട് കളറ് മാറി വരുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. മല്ലി നന്നായിട്ട് കളറൊക്കെ മാറി വന്നു. ഇനി ഇതും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല, വറുത്തിട്ടല്ല, നമ്മൾ പച്ച തേങ്ങയാണ് അരക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. 1 സവാളയുടെ പകുതിയാണ് ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1/2 ടീസ്പൂണോളം വീതം, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കടല വറുത്തരച്ച കറി ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് കറി ആയതുകൊണ്ട് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പിടാതെയാണ് ഗ്രീൻ പീസ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് ചേർത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കറി നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി നമ്മളിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. നന്നായിട്ട് തിള വന്ന് തുടങ്ങി. ഇനി നമുക്ക് തീ ഓഫാക്കാം. നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക് യു.